നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിൽ നിന്ന് ഒരു ചൈനീസ് ചാരനെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള നിർണായകമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ ആദായ നികുതി വകുപ്പ് അറസ്റ്റ് ചെയ്ത ചൈനീസ് പൗരനാണ് ചാരവൃത്തി കേസിൽ നേരത്തെ പിടിയിലായിട്ടുള്ളത് എന്ന് കണ്ടെത്തുകയുണ്ടായി. ഇപ്പോഴും ഇയാൾ ചാരവൃത്തി നടത്തി വരുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. 2018 സെപ്റ്റംബറിൽ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ലുവോസാങ് എന്ന 40-കാരനായ ചൈനീസ് പൗരനെ ചാരവൃത്തി ആരോപിച്ച് പിടികൂടുന്നത്. എന്നാൽ ഇയാളെ പിന്നീട് കോടതി വെറുതെ വിടുകയായിരുന്നു. ലുവോസാങ് ചൈനയ്ക്ക് വേണ്ടി ചാരവൃത്തിയിൽ ഏർപ്പെട്ടതായും ഹവാല കള്ളപ്പണ ഇടപാടുകൾ ചെയ്തതായും ഡൽഹി പോലീസ് കണ്ടെത്തുകയുണ്ടായി. ഇന്ത്യ ടുഡേയാണ് അവർ റിപ്പോർട്ട് പുറത്തുവിട്ടത്. 1,000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസമാണ് ആദായ നികുതി വകുപ്പ് വ്യാപകമായ റെയ്ഡ് ഡൽഹിയിൽ നടത്തിയത്. ഡൽഹി, ഗാസിയാബാദ്, ഗുരുഗ്രാം എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടന്നത്. ചൈനീസ് ബന്ധമുള്ള കേന്ദ്രങ്ങളിലാണ് പ്രധാനമായും അന്വേഷണം നടത്തിയത്. ഇതിൽ ഒരിടത്തു നിന്നാണ് ലുവോസാങ് എന്ന ചൈനീസ് പൗരനെ ആദായ നികുതി വകുപ്പ് അറസ്റ്റ് ചെയ്യുന്നത്. ചാർലി പെങ് എന്ന വ്യാജ പേരിലാണ് ഇയാൾ ഡൽഹിയിൽ താമസിച്ചു വന്നിരുന്നത്. ഇതേ പേരിലുള്ള ആധാർ കാർഡുകളും ഇന്ത്യൻ പാസ്പോർട്ടും ഇയാളുടെ കൈവശമുണ്ടായിരുന്നു. ഏകദേശം 40 ബാങ്ക് അക്കൗണ്ടുകൾ ഇയാൾ നിയന്ത്രിച്ചിരുന്നതായും കണ്ടെത്തുകയുണ്ടായി. ഇതിൽ 10 അക്കൗണ്ടുകൾ വ്യാജ ചൈനീസ് കമ്പനികളുടെ പേരിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഏകദേശം 300 കോടി രൂപയുടെ ഹവാല ഇടപാടുകൾ ഈ അക്കൗണ്ടിലൂടെ നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ വിവരം. ബാങ്ക് ജീവനക്കാരുടെ വീട്ടിലും ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുകയുണ്ടായി. കഴിഞ്ഞ 3 കള്ളപ്പണ ഹവാല ഇടപാടുകളിൽ ലുവോസാങ് സജീവമാണ് എന്നാണ് റിപ്പോർട്ട്. ആകെ 1,000 കോടി രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചുവെന്നാണ് നിഗമനം. ചൈനീസ് കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം ഇന്ത്യയിൽ റീറ്റെയിൽ ഷോറൂമുകളുടെ ബിസിനസ്സുകൾ ആരംഭിക്കുന്നുവെന്ന് കാണിച്ചുകൊണ്ട് വ്യാജ സ്ഥാപനങ്ങളുടെ പേരിൽ 100 കോടി രൂപ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട് എന്നും ആദായ നികുതി വകുപ്പ് അറിയിക്കുകയുണ്ടായി. 2 വ്യാജ ആധാർ കാർഡുകളും വ്യാജ പാൻ കാർഡും വ്യാജ പാസ്പോർട്ടും ലുവോസാങ്ങിൽ നിന്ന് പിടിച്ചെടുത്തായുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എല്ലാ രേഖകളിലും ചാർലി പെങ് എന്ന പേരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഒരു ആധാർ കാർഡിൽ ഡൽഹി ദ്വാരകയിലെ വിലാസവും മറ്റൊന്നിൽ മണിപ്പൂരിലെ വിലാസവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുവാഹത്തിയിൽ നിന്ന് അനുവദിച്ച പാസ്പോർട്ടാണ് ഇയാളുടെ കൈവശമുള്ളത്. ഇന്ത്യൻ പാസ്പോർട്ട് ലഭിക്കാനായി ഇയാൾ ഒരു മിസോറാം സ്വദേശിനി വിവാഹം ചെയ്തതായും വിവരം ലഭിക്കുകയുണ്ടായി. ഇവരുടെ പേരിലുള്ള പാസ്പോർട്ടും ആദായ നികുതി വകുപ്പ് പിടിച്ചെടുക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.